ഇത് പുറം ലോകത്ത് എത്തിക്കുന്നതിന് നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകളും ശ്രദ്ധിക്കണം. നമ്മളിന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ്, പാത്തിമുക്ക് എന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും പാത്തിമുക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പഴയൊരു നെസ്റ്റാളജി ആയിരിക്കും. നമ്മളൊക്കെ പുഴക്കടവിലൊക്കെ പാത്തി വെച്ച് കുളിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും. അതുപോലെ ഒരു പാത്തിമുക്ക് എന്ന പേരുള്ള ഒരു സ്ഥലപ്പേരാണ് ഇത്. കുമളി അടുത്താണ് നമ്മളെ ഈ പാത്തിമുക്ക്. എങ്ങനെയാണ് ഈ പാത്തിമുക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു പേര് ഈ സ്ഥലത്തിന് വന്നതെന്ന് നമുക്ക് ബാലകൃഷ്ണൻ ചേട്ടനോട് നമുക്ക് ചോദിക്കാം. എൻ്റെ പേര് വി ആർ ബാലകൃഷ്ണൻ, വലിയ ഉരക്കൽ ചെങ്കര എന്നാണ്. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ പഴയകാലത്തുള്ള ആളുകൾ പറഞ്ഞു കേട്ട അറിവ് എനിക്ക് പാത്തുമുക്കിനെ സംബന്ധിച്ചുള്ളൂ. അത് പറഞ്ഞു കേട്ടത് ഇങ്ങനെയാണ്, പണ്ടത്തെ കാലത്ത് ഈ തമിഴ്നാട്ടിലെ പാത്തുമുക്കായിരുന്നു അല്ലേ, പാത്തുമുക്ക ഈ തമിഴ്നാട്ടിൽ ഈ കള്ളന്മാരൊക്കെ ഉള്ളമസിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ടോ? അതുപോലെയുള്ള ഒരു കഥയാണ് ഇതിന് പിന്നിലുള്ളത്. പണ്ടത്തെ കാലത്ത് ഇത് വളരെ അപൂർവമായുള്ള കുറച്ച് ആളുകളെ താമസമുള്ളൂ. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഇങ്ങനെ നടന്ന് ചെങ്കരയും ഏലപ്പാറ ഇങ്ങനെ ഈ മേഖലയിലൊക്കെ നടന്ന ആളുകൾ ഇതിൽ പോകുന്ന ചെറിയൊരു കാളവണ്ടി പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ ഈ പാത്തുമുക്കെന്ന് പറഞ്ഞ പ്രദേശത്ത് അതുപോലെ ഈ ഈ തമിഴ് ഞാൻ പറഞ്ഞ പോലെ അതുപോലെയുള്ള ആളുകൾ അവിടെ പതുങ്ങിയിരുന്നു കൊണ്ട് വരുന്ന ആളുകളെ ആക്രമിച്ച് അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു രീതി ആ പ്രത്യേക ഭാഗത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പാത്തുമുക്ക വിഭാഗത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ഒരു ജനവിഭാഗത്തെ മോശമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. ഒരു ചെറിയ വിഭാഗം, ഇപ്പൊ ഒന്നും അങ്ങനെ ഒന്നും നടക്കുന്നൊന്നുമില്ല, അങ്ങനെ എന്റെ ജീവിതത്തിൽ അനുഭവമില്ല. പക്ഷെ അതിനു മുമ്പ് ഇങ്ങനെ പാത്തുമുക്ക എന്ന് പറഞ്ഞ് വന്നത് അതിൽ നിന്നാണെന്നാണ് കാരണവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം കള്ളന്മാരല്ലെങ്കിൽ ജനങ്ങളെ ആക്രമിച്ച് അവരുടെ കയ്യിലുള്ളത് പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതി പാത്തുമുക്ക്. അതാണ് അങ്ങനെയാണ് പാത്തുമുക്ക് എന്ന് പറഞ്ഞത്. ഞങ്ങൾ പാത്തുമുക്കിൽ നിന്ന് ഒരു ശകലം കയറിയാണ് താമസിക്കുന്നത്, ഇവിടെ ജനിച്ചു വളർന്നത്. ഇപ്പൊ കാർഷിക മേഖലയെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ട്, കാരണം കൃഷി ലാഭകരമല്ല എന്നുള്ള സ്ഥിതിയാണ് ഇവിടെ. ശരിക്കും ഏറ്റവും നല്ല പ്രധാന കൃഷി ഏതാണ്? നേരത്തെ കാപ്പിയും കൊടിയായിരുന്നു സാധാരണ. ഈ അടുത്ത കാലത്താണ് ഈ എൻ്റെ മോൻ കൃഷി ഇവിടെ ഏലം വെക്കുന്ന ആദ്യം അദ്ദേഹം ഇവിടെ ഏലം. അപ്പോൾ കാപ്പി പറിച്ചു കളഞ്ഞിട്ടാണ് ഏലം വെച്ചത്. ഞാൻ വഴക്ക് പറയുകയുണ്ടായി, ഇത് ശരിയാക്കിയല്ല, കാരണം നല്ല ക്രോപ്പുള്ള സമയത്തായിരുന്നു വെട്ടിക്കളഞ്ഞത്. അപ്പോൾ അത് കാരണം ഞാൻ വഴക്ക് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് നല്ല രീതിയിലൂടെ ഏലം വളരുന്നു. ആ ഒരു വർഷം കൊണ്ട് തന്നെ 18 മാസം കൊണ്ട് കായ്ക്കുന്ന മറ്റൊരു കൃഷി കുരുമുളകോ കാപ്പിയോ ഏലമോ ഒഴിച്ച് റബ്ബറോ മറ്റൊരു സാധനവും ഇല്ല. ഇത് കൃഷി ചെയ്താൽ 18-ാമത്തെ മാസം നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കൃഷി എന്ന് പറഞ്ഞാൽ ഏലമാണ്. പക്ഷേ ഏലം മേഖല വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുക. ഉൽപ്പാദന ചെലവ് കൂടുകയും ഉൽപ്പാദനം അത് കുറയുകയും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, ഇപ്പം കൂലിച്ചെലവിന് ഭയങ്കര കൂലിച്ചെലവ്, അതുപോലെ ഈ പെസ്റ്റിസൈഡ്സിന് ഇതിനെല്ലാം കണ്ടമാനം വില കൂടുക. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഈ ഉൽപാദന ചെലവ് കൂടിക്കൊണ്ടിരിക്കുക, വില തീർച്ച താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ശരിക്കും ഇവിടുത്തുകാർ അതിൻ്റെ ഒരു പ്രതിസന്ധിയിലാണല്ലേ? ആ പ്രതിസന്ധിയില്ല. അപ്പം മോനെ സംബന്ധിച്ചിപ്പോൾ അത്രയും അത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ പുതിയ ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. ലാഭകരമാണെന്നാണ് മോൻ പറഞ്ഞത്. പൊതുവേ അങ്ങനെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഉൽപ്പാദന ചെലവ് കുറയുമ്പം നമ്മൾ മാർക്കറ്റ് പ്രൈസുമായിട്ട് തട്ടിച്ച് നോക്കിക്കഴിയുമ്പോഴത്തേനും കുറച്ച് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. പിന്നെ ഏലം മേഖലയിൽ പല ഇപ്പം സ്പൈസസ് ബോർഡാണെങ്കിലും കാര്യക്ഷമമായ ഏലം പാവപ്പെട്ട കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട്. ഒരാനുകൂല്യവും മറ്റ് ഇതിൽ നിന്നൊന്നും കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ CHR ഒക്കെ എടുക്കണമെങ്കിൽ പട്ടയമുള്ള ഭൂമിക്ക് കൊടുക്കുകയുള്ളൂ. പട്ടയം കിട്ടുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അത് ഓരോ കാരണം പറഞ്ഞ് പട്ടയം നടപടികൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. ഗവൺമെൻറ് കുഴപ്പം മാത്രമല്ല, നൂലാമാലകളിൽപ്പെട്ട് കിടക്കുക. ഇപ്പം 3 ചെയിൻ പ്രദേശത്തെ പട്ടയം കൊടുക്കുന്നില്ല എന്ന് പലയിടത്തും പ്രശ്നമുണ്ട്. ഈ ഡാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 10 ചെയിൻ മേഖലയിലുള്ള 7 ചെയിൻ കൊടുക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞ പ്രാവശ്യം തീരുമാനിച്ചു, അത് കൊടുത്തോണ്ടിരിക്കുക, കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 3 ചെയിനിൽ താമസിക്കുന്ന ആളുകൾ ഈ കൃഷി ചെയ്യുന്നവരൊക്കെയാണ്, അവർക്ക് പട്ടയമില്ലാത്ത കാരണം ഈ മേഖല അതിൽ പെടുന്നുണ്ടോ? ഈ മേഖലയൊന്നും പെടുന്നില്ല, ഈ മേഖല പെടുന്നില്ല. പക്ഷേ ഞാൻ പൊതുവെ ഏലത്തിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതൊക്കെ പരിഹരിക്കേണ്ടത് സത്യത്തിൽ ആവശ്യമാണ്. കർഷകരെ നിലനിർത്തിക്കൊണ്ട് പോയെങ്കിൽ രാജ്യത്തിന് രക്ഷയുള്ളൂ. കർഷകരെ സംരക്ഷിക്കുന്ന രാജ്യം വേണം കർഷകരാജ്യം. ഇന്ത്യ കർഷകരാജ്യമല്ലേ? കർഷകരെ ഏറ്റവും കൂടുതൽ പരിഗണന കർഷകർക്കാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പം മറ്റ് വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് മറ്റു മറിച്ച് വിദേശികൾക്ക് വേണ്ടിയിട്ട് തീറിയെഴുതുന്ന രീതിയിലുള്ള ഒരു ഭരണവും സംവിധാനങ്ങളും ഒക്കെ ഇവിടെ ഉള്ളത് അത് സാധാരണ കർഷകരുടെ നട്ടെല്ലൊലിക്കുന്ന സമീപനമാണ്. അതിന് മാറ്റം ഉണ്ടാകണമെന്ന് എനിക്ക് ആ കാര്യത്തിൽ ഒരു കിസാൻ സഭയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗം കൂടെ ഞാൻ.
കർഷക മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് കിസാൻ സഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഘടനയാണ്. അതിൻ്റെ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ഏലം മേഖലയിലെ മാത്രമല്ല ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖലയെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ പ്രശ്നമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്, ഈ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്നു, വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ്, ഡിഗ്രിയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞതാണ്, ജോലിക്ക് പോയില്ല, ഈ കൃഷിയിൽ ഇങ്ങനെ തുടർന്നു. മോനും അതേ ഭാഗം തന്നെയാണ്, ബി ടെക് വരെ പാസ്സാക്കി, പാസ്സായി, നല്ല രീതിയിൽ പാസ്സായി, ഒരിടത്തും തോറ്റിട്ടൊന്നുമില്ല. പക്ഷെ കൃഷിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള നമ്മുടെ താല്പര്യം വലിയിരിക്കേണ്ടി വന്നുള്ള പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഒരു ജോലിക്ക് പോകുന്നേക്കാളും സംതൃപ്തിയുള്ള ഒരു ജോലിയിലാണല്ലോ. ആത്മസംതൃപ്തി കിട്ടുന്ന നല്ല സത്യത്തിൽ ആത്മസംതൃപ്തി കിട്ടുന്ന പണിയാണ് കൃഷി. നമ്മളൊരു ഏലം കൊണ്ടുപോയി വെച്ചിട്ട് പിറ്റേ വർഷം ആകുമ്പോഴത്തേനും ഇച്ചിരി വളമൊക്കെ ചെയ്യണം, ഇച്ചിരി പണിയൊക്കെ എടുക്കണം. പക്ഷേ അത് വളർന്നു വരുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വലിയൊരു കുളിർമയുണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും അത് ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് ഈ കൃഷി എന്ന് പറഞ്ഞത് അവരുടെ ജീവാമൃതമാണ്. മനസ്സിലായില്ലേ? കൃഷി എന്ന് പറഞ്ഞാൽ അത്ര ഇതാണ്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത ആളുകൾ ഒരു കാരണവശാലും അത് വിട്ടുപോകില്ല എന്നുള്ളതാണ്. പക്ഷേ ലാഭകരമായിട്ട് കൃഷി ചെയ്യില്ല, ജീവിക്കാൻ പറ്റുമോ? അതില്ല. അതാണ് പ്രശ്നം. അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശ്രമം ഗവൺമെൻറ് മറ്റ് ബന്ധപ്പെട്ട അധികാരികളുടെ സ്പൈസസ് ബോർഡിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരു കാരണവശാലും നമ്മുടെ ഇടുക്കി ജില്ല, പ്രത്യേകിച്ച് ഏലം നല്ല രീതിയിൽ വിളയുന്ന നമ്മുടെ രാജ്യത്തെ വളരെ അപൂർവ ജില്ലകളിലൊന്നാണ്. അപ്പം നമ്മൾ ദേശീയ വരുമാനത്തിന് നിർണായക പങ്ക് വഹിക്കുന്നതും ഈ ഏലം മേഖലയും ഉൾപ്പെടെ കേരളത്തിൻ്റെ നെറ്റിത്തടമെന്ന് വിശേഷിപ്പിക്കാൻ വേണം ഇടുക്കി ജില്ല. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു കലവറയാണല്ലോ ഇടുക്കി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറയാണ്, മറ്റു പലയിടത്തും ഉണ്ടാകുകയില്ല. നാട്ടിൻപുറത്തേക്കൊക്കെ ഇവിടുന്ന് തട്ടമുള്ളതുണ്ട്, പക്ഷേ അവിടെ കായ്ക്കുകയാണ്. ഏലം വളരും, പക്ഷേ കായ്ക്കുകയാണ്. അപ്പോൾ ഇതിന് തണുപ്പുള്ള കാലാവസ്ഥ വളരെ പ്രധാനമാണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൂടും തോറും തണുപ്പ് കൂടി വരും. നമ്മുടെ സയൻസ് നമ്മൾ പഠിച്ചത് അങ്ങനെയല്ലേ? അപ്പോൾ അതനുസരിച്ച് ഇവിടെ അതിന് പറ്റിയ കാലാവസ്ഥയാണ്, നല്ലപോലെ വിളവും ഉണ്ടാകും. പക്ഷേ ഈ ഉൽപ്പാദന ചെലവ് ഇങ്ങനെ വളരെ ഇതായിട്ട് കൂടുന്നേ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ സബ്സിഡിയൊക്കെ കിട്ടിയിരുന്നു വളത്തിന്, ഇപ്പോൾ ഒന്നിലും സബ്സിഡിയില്ല. ഓരോ വളത്തിനും ഇരട്ടി മൂന്നിരട്ടി വരെ വില വർദ്ധിച്ചിരിക്കുക. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അനിവാര്യമാണ്. അത് ഈ രീതിയിലുള്ള പുതിയ, എന്നെ സംബന്ധിച്ച് ഈ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെയുള്ളവർ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇത് ഫലവത്താണോ? ഇപ്പോൾ ഒരു പുതിയ രീതിയെ സംബന്ധിച്ച് അഖില് വിശദീകരിക്കുന്നുണ്ടായി. ഇത് ഫലവത്താണോ എന്ന് ഈ കാർഷിക ശാസ്ത്രജ്ഞന്മാരൊക്കെ അത് പരിശോധിക്കണം. ഇത് നല്ലതാണെങ്കിൽ ഇത് ജനങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കണം, അവരെ കൊണ്ട് ഇത് ചെയ്യിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. ഏതായാലും ഇങ്ങനെയുള്ള നമ്മൾ ശരിക്കും പാത്തുമുക്കിലെ ഒരു കർഷകനായിട്ടുള്ള ബാലഞ്ചേട്ടൻ അല്ലേ, ബാലഞ്ചേട്ടനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പാത്തുമുക്കിൻ്റെ കഥ നമുക്ക് പറഞ്ഞു തന്നു, ആ ഒരു ചരിത്രവും നമുക്ക് വിശദീകരിച്ചു തന്നു. അതോടൊപ്പം ഒരു കർഷകൻ്റെ ഒരു ആത്മ നൊമ്പരം തന്നെയാണ് നമ്മളോടിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദിയുണ്ട്. ശരി, എന്നെ ശ്രമിച്ചതിനും ഇത് പുറംലോകത്ത് എത്തിക്കുന്നതിന് നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകളും ശ്രദ്ധിക്കണം. ഇതിന് ഗവൺമെൻറ്റും ബന്ധപ്പെട്ട അധികാരികൾ മാറ്റം ഉണ്ടാക്കണം. എല്ലാം തീർച്ചയായിട്ടും അതുകൊണ്ട് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഓക്കെ.